മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടയ്ക്കൽ. ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശ മഹോത്സവത്തിന് തുടക്കമായി. കലശ മഹോത്സവം ഡിസംബർ 3 സമാപിക്കും. ഇന്ത്യനൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശ മഹോത്സവം ഞായറാഴ്ച രാവിലെ പ്രസിദ്ധ ബാലപ്രഭാഷകൻ രാഹുൽ കണ്ണൂരിന്റെ രാമായണ പ്രഭാഷണത്തോടെയാണ് ആരംഭിച്ചത്. ആരണ്യകാണ്ഡത്തിലെ ധർമ്മബോധനം ലളിതമായി സദസ്സിന് വിശദീകരിച്ച രാഹുൽ സദസ്സിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകി. അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. 5-10 പേര് നാട്ടുകാരെയും ചർച്ച ചെയ്യുന്നു, വേറെ ചിലരും വീട്ടുകാരെയും ചർച്ച ചെയ്യുന്നു, വേറെ ചിലരും കുടുംബക്കാരെയും ചർച്ച ചെയ്യുന്നു. നല്ല ക്ലാസ്. ഈ ക്ലാസ്സിലാണ് അധ്യാപകൻ ഒരു മുന്നൊരുക്കവും കൂടാതെ തന്റെ വിഷയത്തെ കുറിച്ച് ഒരു ആമുഖവും കൂടാതെ നേരിട്ട് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് ഏതുപോലെയാണ്? ഫലത്തിന് കടലിൽ കായം കലക്കിയ പോലെ. പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അവിടെയാണ് അധ്യാപകൻ തന്റെ കൊച്ചുകുട്ടികളുടെ, തന്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശ്രദ്ധ തന്റെ വിഷയത്തിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ എഴുത്തച്ഛൻ വാൽമീകിയൊക്കെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പോഴേ 21-ാം നൂറ്റാണ്ടിൽ എന്ത് നടക്കണം, എന്തു നടക്കുന്നുവെന്ന് ആചാര്യന്മാർക്ക് അറിയാം. അതാണ് അവര് അങ്ങനെ പറഞ്ഞു വെക്കാൻ കാരണം. ഇത് തന്നെയാണ് ശാസ്ത്രവും. ആചാര്യന്മാരിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന് വേറിട്ടതല്ല എന്ത് ശാസ്ത്രം. ആചാര്യന്മാർ തന്നെയാണ് ആദ്യത്തെ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളൊക്കെ ആചാര്യന്മാരെ കുറ്റം പറയും, എഴുത്തച്ഛനെ കുറ്റം പറയും, വേദവ്യാസനെ കുറ്റം പറയും, രാമായണത്തെ കുറ്റം പറയും, മഹാഭാരതത്തെ കുറ്റം പറയും, വേദങ്ങളെ കുറ്റം പറയും, ഉപനിഷത്തുകളെ കുറ്റം പറയും, അങ്ങനെ എന്ത് കിട്ടിയാലും കുറ്റം പറയും. അതിന് നമുക്ക് 100-ൽ 100 മാർക്കാം. പക്ഷെ ഇതിഹാസങ്ങളെ കുറിച്ചൊന്ന് ധാർമ്മികമായി ചിന്തിക്കാൻ പറഞ്ഞാല് 100-ൽ 1 കിട്ടും. ഇതാണ് നമ്മുടെ അവസ്ഥ. ക്ഷേത്രത്തിലെത്തിയ രാഹുലിനെ കോട്ടക്കൽ കിഴക്കേ കോവിലകം ട്രസ്റ്റ് പ്രതിനിധി KC ശ്രീകൃഷ്ണരാജ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കോവിലകം ട്രസ്റ്റ് മാനേജർ KC ദിലീപ് രാജ, മേൽശാന്തി PT സുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരി, മാതൃസമിതി പ്രസിഡന്റ് ശോഭ ബാലകൃഷ്ണൻ എന്നിവർ സമ്മാനങ്ങൾ നൽകി. നവീകരണ കമ്മിറ്റി ചെയർമാൻ പുല്ലാര ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക യോഗം കോട്ടക്കൽ കിഴക്കേ കോവിലകം ട്രസ്റ്റ് പ്രതിനിധി KC ശ്രീകൃഷ്ണരാജ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നവീകരണ കമ്മിറ്റി സെക്രട്ടറി P പത്മകുമാർ, ശിവശങ്കരൻ പേക്കാട്ട്, വിഘ്നേശ്വരൻ എമ്പ്രാന്തിരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. PV മനോമോഹനൻ സ്വാഗതവും P രജീഷ് ബാബു നന്ദിയും പറഞ്ഞു. താന്ത്രിക കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകും. പരിപാടിയോടനുബന്ധിച്ച് ആചാര്യവരണവും നടന്നു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടയ്ക്കൽ, മലപ്പുറം. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.